നിന്ന് വുളു ചെയ്ത് നമ്മുടെ നിസ്കാര സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് എന്റെ പ്രധാന വിഷയം കിടക്കുന്നത്. നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട പ്രത്യേകമായ റൂമുകളോ അതല്ലെങ്കിൽ പ്രത്യേകമായ സ്ഥലത്ത് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വുളു കൊണ്ടും നമ്മുടെ നിസ്കാരം കൊണ്ടും ഒരു പ്രയോജനവും ഇല്ലാത്ത കോലത്തിലേക്ക് നമ്മൾ ഒരു പക്ഷേ അകപ്പെട്ടു പോകും. എന്താണ് കാരണം? എന്താണ്? സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ മക്കളുണ്ടാവുമല്ലോ, ചെറിയ നരങ്ങി നടക്കുന്ന മക്കൾ, നടക്കാൻ പ്രായമെത്തിയവരോ അല്ലാത്തവരോ ആയ ചെറിയ മക്കൾ. അവർക്ക് വകതിരിവില്ലാത്തതിന്റെ പേരിൽ എവിടെ മൂത്രമൊഴിക്കണം, എവിടെ കാഷ്ടിക്കണമെന്ന ഒരു വിവേകം അവർക്കില്ലാത്തതിന്റെ പേരിൽ അവർക്ക് എപ്പോഴാണോ കാഷ്ടിക്കാനും മൂത്രിക്കാനും തോന്നുന്നത് അവിടെ അങ്ങ് അത് നിർവഹിച്ചുകൊള്ളും. പക്ഷെ അവർക്ക് ഈ സ്ഥലത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല എന്നൊരു ബോധം അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ അവർ വീട്ടിലും റൂമിലും പള്ളിയിലും മറ്റേത് സ്ഥലത്തും അവർ മൂത്രമൊഴിക്കും. പക്ഷേ അങ്ങനെ മൂത്രമൊഴിക്കുമ്പോൾ എന്റെ ഉമ്മമാരെ വിവരമില്ലാത്തത് കൊണ്ട്, മതപരമായ ബോധമില്ലാത്തത് കൊണ്ട് പലപ്പോഴും അവിടെ സംഭവിക്കുന്ന ഒരു വലിയ ഫാൾട്ട് ഉണ്ട്. എന്തെന്നറിയുമോ? ആ കുട്ടി മൂത്രമൊഴിച്ച സ്ഥലത്ത് വേഗം ചെന്ന് ഒരു മഫ് എടുത്തുകൊണ്ട് ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് അങ്ങ് ഒപ്പിയെടുക്കുകയാണ്. വാസ്തവത്തിൽ മതപരമായ കാഴ്ചപ്പാടിൽ അങ്ങനെ മൂത്രമൊഴിച്ച സ്ഥലത്ത് ഒരു മഫ് കൊണ്ടോ മറ്റോ ശീല കൊണ്ടോ ഒപ്പിയെടുത്തത് കൊണ്ട് മാത്രം അവിടെ ശുദ്ധിയാകുന്നില്ല. ആ സ്ഥലം ശുദ്ധിയാവാതെ അതുപോലെ പല സ്ഥലങ്ങളിലും കുട്ടി മൂത്രമൊഴിച്ച സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു ശുദ്ധീകരണം നടത്തിയ വീടാണോ എങ്കിൽ എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ നിസ്കാരവും നിങ്ങളെ വീട്ടിലെ ഉപ്പമാരുടെയും സഹോദരങ്ങളുടെയും ഭർത്താക്കന്മാരുടെയും നിസ്കാരം സ്വഹീഹാവാതെ വരുന്നു. കാരണം എന്തെന്നറിയുമോ? രണ്ടാമത്തെ ഷർത്താണ്, നജസിൽ നിന്ന് ശുദ്ധിയാവണമെന്നുള്ളത് നിസ്കാരത്തിന്റെ ഷർത്താണ്. നജസിൽ നിന്ന് ശുദ്ധിയാവണം. എവിടെയൊക്കെ ശുദ്ധിയാവണം? നിസ്കരിക്കുന്നവന്റെ ശരീരം ശുദ്ധിയാവണം, അത് ഓക്കെ, ശരി. നിസ്കരിക്കുന്നവന്റെ വസ്ത്രം ശുദ്ധിയാവണം, അതും ശരി. നിസ്കരിക്കുന്ന സ്ഥലം ശുദ്ധിയാവണം, അതും ഒരു പക്ഷേ ശരി തന്നെയാണ്. പക്ഷേ അതേ ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടി മൂത്രമൊഴിച്ച സ്ഥലത്ത് വേണ്ടുന്ന രൂപത്തിൽ ശുദ്ധി വരുത്താത്ത സ്ഥലത്തിലൂടെ അതാ വുളു എടുത്ത നനഞ്ഞ കാലോടുകൂടെ നമ്മൾ കടന്ന് നിസ്കാരപ്പായയിലേക്ക് കടന്നു, നിസ്കാരപ്പായ ചവിട്ടുന്നു. ആ നജസായ മുത്തനജിസായ കാല്, നനഞ്ഞ കാല് നിസ്കാരപ്പായയിൽ മുസല്ലയിൽ വെച്ചതോടുകൂടെ നമ്മുടെ കാല് നജസായി, ശരി തന്നെയാണ്. പക്ഷെ അതിന്റെ പുറമെ നമ്മുടെ നിസ്കാരപ്പടവും നജസായി. ഈ നജസായ കാലുകൊണ്ട്, നജസായ നിസ്കാരപ്പടയും പിരിച്ചുകൊണ്ട് നമ്മൾ എത്ര നിസ്കാരമാണ് നമ്മുടെ ജീവിതത്തിൽ നിസ്കരിച്ചു പോയത്! വേണ്ടുന്ന വിവരമില്ലാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സ്വാഭാവികമായും ഒരു പക്ഷേ എന്റെ ഉമ്മമാർക്ക് സംശയമുണ്ടാവും, പിന്നെ എന്താണ് ആ മൂത്രമൊഴിച്ച സ്ഥലം നമ്മൾ എങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത്? ഞാൻ പറഞ്ഞു തരാം. മഹാന്മാരായ പണ്ഡിതന്മാർ അതൊക്കെ വിശദീകരിച്ച് നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെ വീട് പോലത്തെ നല്ല ഉറച്ച സ്ഥലത്ത് ഒരു കുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ സാധാരണ നല്ല വിവരമുള്ളവർ അതിൻ്റെതായ റൂട്ടിൽ തന്നെ അത് ശുദ്ധി വരുത്താറുണ്ട്. പക്ഷെ വിവരമില്ലാത്തവനായതിന്റെ പേരിൽ അതേ വേണ്ടുന്ന രൂപത്തിൽ ശുദ്ധി വരുത്താൻ സാധിക്കുന്നില്ല. മഹാന്മാര് പറയുകയാണ്, അങ്ങനെ ഒരു വീട്ടിന്റെ അകത്ത് മൂത്രമൊഴിച്ചാൽ ആദ്യമായി ചെയ്യേണ്ടത് മഫെടുത്ത് വേഗം കൊണ്ടുപോയി ഒപ്പിയെടുത്ത് ശുദ്ധി വരുത്തലല്ല, ഒരു നല്ല ശീല കൊണ്ട് ആ മൂത്രം നന്നായി ഒപ്പിയെടുത്ത് കൊണ്ടുപോയി ആദ്യം പുറത്ത് ഒഴിവാക്കുക. പിന്നെ ആ നനഞ്ഞ ഭാഗത്ത്, ആ മൂത്രമൊഴിച്ച് നനഞ്ഞ ഭാഗത്ത് വെള്ളമൊഴിച്ചുകൊണ്ട്, ആ നനഞ്ഞ ഭാഗത്ത് വെള്ളമൊഴിച്ച് പിന്നെ ആ നനഞ്ഞ വെള്ളം ഒപ്പിയെടുത്തുകൊണ്ട് ശുദ്ധിയാക്കുകയാണ് വേണ്ടത്. മൂത്രമൊഴിച്ച സ്ഥലത്ത് മൂത്രമൊപ്പിയെടുത്തതിന് ശേഷം വീണ്ടും വെള്ളം കൊടുന്ന ഒരു അല്പം വെള്ളമൊഴിച്ച് ആ വെള്ളം ശീല കൊണ്ട് ഒപ്പിയെടുക്കുകയാണ്, അങ്ങനെയാണ് ശുദ്ധി വരുത്തേണ്ടത്. അതല്ലാതെ മൂത്രമൊഴിച്ച ആ സ്ഥലത്ത് നേരെ ഒരു ശീല കൊണ്ട് മുക്കിയെടുത്തത് കൊണ്ട് മാത്രം ശുദ്ധി വരുന്നില്ല. അങ്ങനെയാണ് ഈ കാലമത്രയും നമ്മളെ വീട്ടിൽ ശുദ്ധി വരുത്തിയതെങ്കിൽ എന്റെ ഉമ്മ, എന്റെ സഹോദരി, നമ്മുടെ നിസ്കാരങ്ങൾ എത്ര നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്! നമ്മളെ നിസ്കാരം മാത്രമല്ല, നമ്മുടെ വീട്ടിലെ ഉപ്പമാരുടെയും നമ്മുടെ ഭർത്താക്കന്മാരുടെയും നിസ്കാരം പലതും അബദ്ധത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്.